Hello children, hope you are taking precautions to avoid coronavirus. Okay, open your textbook, lesson 1, page number 11. Today we will study bit and byte. Bit and byte. A computer memory is measured in terms of bits and bytes. A bit is the smallest unit of data in a computer. It has two values, 0 and 1, known as binary digits. Computer memory is measured in terms of bits and bytes. The smallest unit of data in a computer is bit. It has two values, 0 and 1. It is called binary digits. It has two values, 0 and 1. It is called binary digits. A byte is a combination of 8 bits. It is the amount of memory required to represent a single character. A combination of 8 bits equal to 1 byte. 1 byte required to represent a single character. Okay. 1 combination of 8 bits equal to 1 byte. നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ കടയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ആപ്പിൾ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, 1 kg ആപ്പിൾ എന്നല്ലേ പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ വീതി 15 cm, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. എന്തളക്കാനാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കാൻ അല്ലേ, മെമ്മറി അളക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യൂണിറ്റാണ്. ഇതിൻ്റെ 2 വാല്യൂ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? 0 and 1. അങ്ങനെയാണ് ഇത് വായിക്കുന്നത്. എങ്ങനെയാണ് അത് വായിക്കുന്നത്? 0 and 1. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഡിജിറ്റ്. ബിറ്റ്സിൻ്റെ വാല്യൂ 0 and 1 അല്ലേ. അപ്പോൾ ബിറ്റ്സിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു? 0 and 1. അപ്പോൾ എയ്റ്റ് ബിറ്റ്സ് ആകുമ്പോൾ എത്രയാകും? 1 byte ആകും അല്ലേ. അപ്പോൾ 8 bits ആകുമ്പോൾ 1 byte ആകും. എന്ന് വെച്ചാൽ എക്സാമ്പിൾ 0 1 0 1 0 1 0 1, അത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം 0 1 0 1 0 1 0 1, അപ്പം എത്രയായി? എത്ര എണ്ണമായി? 8 എണ്ണമായി. ഇതിനെയാണ് നമ്മൾ 1 byte എന്ന് പറയുന്നത്. ഇത്ര മെമ്മറി സ്പേസ് ആവശ്യമാണ് കമ്പ്യൂട്ടറിന് ഒരു ക്യാരക്ടർ എഴുതാൻ. എക്സാമ്പിൾ, എ എന്ന് എഴുതണമെങ്കിൽ എത്ര ബിറ്റ്സ് വേണം? 8 bits അല്ലേ. 8 bits സ്പേസ് മെമ്മറി ഒക്കുപ്പൈ ചെയ്യും അല്ലേ. എ എന്ന് എഴുതണമെങ്കിൽ 8 bits സ്പേസ് മെമ്മറി ഒക്കുപ്പൈ ചെയ്യും. എങ്കിൽ നിങ്ങൾ പറയൂ, എ ആൻഡ് ബി എന്ന് എഴുതാൻ എത്ര മെമ്മറി ആവശ്യമാണ്? എത്ര മെമ്മറി ആവശ്യമാണെന്ന് പറയാമോ? എയും ബിയും കൂടെ എഴുതാൻ. എ മാത്രം എഴുതണമെങ്കിൽ ഞാൻ എത്രയെന്ന് പറഞ്ഞു? 8 bits അല്ലേ. അപ്പം എയും ബിയും കൂടെ എഴുതാൻ എത്ര ബിറ്റ്സ് വേണ്ടി വരും? 8 + 8 = 16 അല്ലേ. അപ്പം എയും ബിയും കൂടെ എഴുതാൻ എത്ര വേണം? 8 + 8 = 16. ഇപ്പോൾ ഇതിൻ്റെ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് വാല്യൂസ് കമ്പ്യൂട്ടർ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുവെന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലേ. ബിറ്റ്സ് ആൻഡ് ബൈറ്റിൻ്റെ
values computer engane store cheyunuvennu namukku ee table ninnu manasilakkam. 1 byte 8 bits. 1 byte ennu parayana ethrayana? 1 byte equal to 8 bits. 1 kb or kilobyte equal to 1024 bytes. 1 mb megabyte equal to 1024 kb. 1 gb or gigabyte equal to 1024 mb. 1 tb terabyte equal to 1024 gb. മനസ്സിലായോ എല്ലാവർക്കും? 1 byte എത്രയാണപ്പോൾ? 8 bits അല്ലേ. അപ്പം 1 byte equal to 8 bits, that means 0101 0101 0101. മനസ്സിലായല്ലോ? അപ്പോൾ 1 kb or kilobyte equal to 1024 bytes. 1 mb or megabyte equal to 1024 kb. 1 gb or gigabyte equal to 1024 mb. 1 tb or terabyte equal to 1024 gb. ഇത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മെഷർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാകും. ബൈറ്റ്സ് കഴിഞ്ഞ് കെ ബി കഴിഞ്ഞ് എം ബി കഴിഞ്ഞ് ജി ബി കഴിഞ്ഞ് ടി ബി അല്ലേ. ഒരു കെ ബിയുടെ വാല്യൂ 1024 ബൈറ്റ്സ്. നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ഇത് മറക്കാൻ പാടില്ല. എന്താണ് മറക്കാൻ പാടില്ലാത്തത്? 1 kb വാല്യൂ എത്രയാണ്? 1024 bytes. Understood? Okay, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ടു സ്റ്റോർ ദ ക്യാരക്ടർ എ 8 bits ആർ റിക്വയേർഡ്. ടു സ്റ്റോർ ദ ക്യാരക്ടർ A, 8 bits are required to store the value 24. 16 bits are required to store the word computer. 64 bits are required. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം എന്താണ് പറഞ്ഞേക്കുന്നത്? ഫ്രം ദ ഫോളോയിങ് എക്സാമ്പിൾ ടു സ്റ്റോർ ദ ക്യാരക്ടർ എ കമ്പ്യൂട്ടർ റിക്വയേർഡ്. Likewise, to store value of 24, that means the one value is 2, another value is 4. There are two values. So, to store two characters, two values, computer memory required 8 plus 8 bits. That is 16 bits of space. Like another one another word computer, how many letters are there? 8 letters, right? How much bits required here for this word computer? So 8 letters into what is that 8 bits you got it, right? 8 into 8, 64. So here 64 bits of memory space and required in the computer to store this word. So now you can calculate it based upon the character. How much space required in the memory? Think yourself and play with your parents. ഞാൻ ഒരു question പറയാം, നിങ്ങൾ നിങ്ങളുടെ പാരൻസുമായിട്ട് തിങ്ക് ചോദിച്ചു നോക്കണം അല്ലേ. അപ്പം ഞാൻ ഒരു question പറയാണ്, പെൻ. നിങ്ങൾ പറയൂ, പെൻ, PEN, ഹൗ മെനി ബിറ്റ്സ് ആർ റിക്വയർഡ്? യു ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, PEN, ഹൗ മെനി ബിറ്റ്സ് ആർ റിക്വയർഡ്? യു ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? Yeah.
Megabyte, gigabyte, terabyte, bits and bytes, bits and bytes. Kilobyte, megabyte, gigabyte, terabyte. So, today's class is over. Stay at home, stay safe, stay healthy. Thank you, children. We can see in the next class. Bye.